ഞങ്ങൾക്ക് നിങ്ങൾ കൊണ്ടുവന്നേരുന്ന എളുപ്പം എമ്പാടുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഇറക്കണ കാസറ്റ് എന്ന് ഞങ്ങൾക്ക് പിടിക്കാനുള്ളത്. ഇനി സുഹൃത്തുക്കളെ, നൂറു നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറാണ് ലോകത്താദ്യം സൃഷ്ടിക്കപ്പെട്ടത് എന്നൊരു പച്ച നൊണ, ഹിമാലയ നൊണ മംഗൂസ് മൗലൂദിലുണ്ട്. അതിന് ഞങ്ങൾ നിഷേധിച്ചു, അത് മംഗൂസ് മൗലൂദിലെ പച്ച നൊണയാണ്. അപ്പൊ ഇവർ പല സ്ഥലത്തും പറഞ്ഞു മവാഹിബുൽ ലദുനിയയിലുണ്ട്, അത് മുസന്നഫ് അബ്ദുർ റസാഖിന്റെ ഹദീസിലുണ്ട്. മുസന്നഫ് അബ്ദുർ റസാഖ് നമ്മക്കൊക്കെ കിട്ടുന്നതാണ്, അതിൽ അങ്ങനെ ഒരു ഹദീസ് ഇല്ലല്ലോ. എന്താ ഹദീസ്? ജാബിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിച്ചു. എപ്പോ അവസാനിപ്പിക്കും സുഹൃത്തുക്കളെ? സമയം കഴിഞ്ഞ് എപ്പോ അവസാനിപ്പിക്കും? ജാബിർ റളിയല്ലാഹു അൻഹു ചോദിച്ചു എന്താണ്? അഖ്ബിർനി അൻ അവ്വലി ശൈഇൻ ഖലഖഹുല്ലാ, അല്ലാഹു സൃഷ്ടിച്ച ഒന്നാമത്തെ വസ്തു ഏതാണെന്ന് നബിയെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. അപ്പൊ നബി പറഞ്ഞു നൂറ നബിയിക യാ ജാബിർ, ജാബിറേ നിങ്ങളുടെ നബിയുടെ നൂറാണ് ആദ്യം പടച്ചത് എന്ന് പറഞ്ഞു. ഈ ഒരു ഹദീസ് ഇല്ല, ഈ ഹദീസ് കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞപ്പോ പേരോട് പയ്യന്നൂരിൽ വെച്ച് പറഞ്ഞെന്താറിയോ, മവാഹിബുൽ ലദുനി എഴുതിയ കസ്തല്ലാനി അദ്ദേഹം കണ്ട മുസന്നഫ് നിങ്ങൾ ഇങ്ങ് കൊണ്ടുവന്ന് കാണിച്ചാൽ ഞാൻ അതിൽ തൊട്ട് കാണിക്കാം. അപ്പൊ ഇയാൾ പറഞ്ഞു, ഇയാളല്ലേ ഉദ്ധരിച്ചത്, ഇയാൾ തെളിയിക്കട്ടെ. ഞങ്ങൾ അങ്ങോട്ട് പറയുന്നു, നിങ്ങളല്ലേ ഉദ്ധരിച്ചത്, നിങ്ങൾ തെളിയിക്കുന്ന ഞാൻ പയ്യന്നൂരിന്ന് പറഞ്ഞു, നിങ്ങൾ വാദിച്ചത് നിങ്ങൾ തെളിയിക്കണം. അപ്പൊ നിങ്ങൾ കൊണ്ടുവരാൻ സാധിക്കോ? സാധിക്കൂല എന്ന് ഉറപ്പായി. ഇപ്പൊ എന്ത് പറയുന്നു? ഇപ്പോ ഉള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. അതിനടക്ക് മൂപ്പർ പറയുന്നുണ്ട് 15 മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കേൾപ്പിച്ചിരിക്കും, പെട്ടെന്ന് തീർക്കാൻ കഴിയാറായി. അല്ലാഹുവിന്റെ റസൂലിന്റെ നൂറാണ് ആദ്യമായി സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇന്ന് ഹബീബുർ റഹ്മാൻ അളമി എന്ന് പറയുന്ന ഇയാൾ പ്രിന്റ് ചെയ്തു വന്ന ഹദീസ് ഗ്രന്ഥങ്ങളിൽ ആ ഹദീസ് കാണുന്നില്ല, മുസന്നഫിൽ അത് കാണുന്നില്ല. പക്ഷേ മുസന്നഫിലില്ലെങ്കിലും ഇമാം ബൈഹഖിയെ പോലോത്ത ഇമാം ഹാഫിളു ബിനജർ അസ്ഖലാനി, അത് അല്ല ഹൈത്തമി, ഇമാം ജലാലുദ്ദീൻ സുയൂത്തി, ഇമാം കസ്തല്ലാനി പോലുള്ള പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 15 വരുന്ന ഹദീസ് പണ്ഡിതന്മാർ എന്താ പറഞ്ഞിട്ടുള്ളത്? മുസന്നഫ് അബ്ദുർ റസാഖിൽ ഈ ഹദീസ് ഉണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അവരൊക്കെ അത് കണ്ടിട്ടുണ്ട്. പിന്നെ ഇന്ന് അതിന്റെ കോപ്പി അക്ഷര ഭാഗങ്ങൾ കാണുന്നില്ല, എല്ലായിടത്തും കാണുന്നില്ല എന്നതുകൊണ്ട് ഹദീസ് ഇല്ല എന്ന് വരുമോ? ഇല്ല. ഈ പറഞ്ഞ ഇമാമുകൾ 15 വരുന്ന ഹദീസ് പണ്ഡിതന്മാർ മുസന്നഫ് അബ്ദുർ റസാഖിൽ നിന്ന് നേരിട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഫലില്ലാഹിൽ ഹംദ്. ആ 15 ഹദീസ് പണ്ഡിതന്മാർ മുസന്നഫിൽ നിന്ന് നേരിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇവിടെ തെളിയിക്കാൻ അടുത്ത കൂടി വരുമ്പോ ആകെ 4 പറഞ്ഞിട്ടുള്ളൂ. ഉപര് ബൈഹഖി, അതുപോലെ തന്നെ കസ്തല്ലാനി, പിന്നെ അബ്ദുസ്കലാനി, അല്ല ഹൈത്തമി. അസ്കലാനി എന്ന് പറയണ പൂതി, പക്ഷെ നടക്കൂലല്ലോ, നൊണയല്ലേ, അപ്പൊ ഹൈത്തമീനാക്കി. ഈ 4 അപ്പൊ പറഞ്ഞ് 15 പറഞ്ഞു. അവരൊക്കെ മുസന്നഫ് അബ്ദുർ റസാഖിലെ ഈ ഹദീദ് അവരുടെ ഗ്രന്ഥങ്ങളിൽ ഏത് പേജ് ഉദ്ധരിച്ചു എന്ന് പറയണം. നൂറിനെ പറ്റി വേറെയും കുറെ കള്ള ഹദീസ് ഉണ്ട്, അത് ചില കിതാബുകളിലൊക്കെ ഉണ്ട്, അത് ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഇയാൾ പറഞ്ഞത് മുസന്നഫ് അബ്ദുർ റസാഖിൻ പറഞ്ഞിട്ടുള്ള കാണാത്ത ഈ ഹദീസ് 15 മുഹദ്ദിസുകൾ അവരെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. സുയൂത്തി മുഹദ്ദിസാണെന്നാ പറയുന്നത്, ഹൈത്തമി മുഹദ്ദിസാണെന്നാ പറയുന്നത്. അവർക്ക് ഹദീസ് ഗ്രന്ഥം രചിച്ചവരോ അല്ലെങ്കിൽ ഹദീസിന് അങ്ങനെയുള്ള സേവനം ചെയ്തവരായിട്ട് അറിയപ്പെട്ടവരോ ആയിക്കോട്ടെ, മുഹദ്ദിസാന്ന് തന്നെ സമ്മതിക്കും. ഓലയും കൂടി കൂട്ടിക്കോളി, എന്നിട്ട് 15 തയക്കി, എന്നിട്ട് അത് വായിക്കും. അതൊന്നും സാധിക്കുന്ന സുഹൃത്തുക്കളെ, എന്നിട്ടിപ്പൊ പറയുന്ന എന്താ അറിയോ, ആ നഷ്ടപ്പെട്ട കോപ്പി കണ്ടു കിട്ടിയിട്ടുണ്ട്. എന്നിട്ടോ അതെവിടെയാ പ്രസിദ്ധീകരിച്ചത്? അനീഫ് കായക്കൊടി ചോദിച്ചു. ആ ചോദ്യം ചോദിച്ചപ്പോ എവിടെയാ പ്രസിദ്ധീകരിച്ചത്? ഇയാൾ അനീഫ് കായക്കൊടിന്റെ ചോദ്യം ഇടും, ദുബൈയിലാണ് പ്രസിദ്ധീകരിച്ചത്. ആരാ പ്രസിദ്ധീകരിച്ചത്? ഡോക്ടർ ഈസാൽ മാനിയാണ് പ്രസിദ്ധീകരിച്ചത്, മുദീറു ഔഖാഫ് ദുബൈ. മുമ്പ് മുസാബിഖൻ, മുമ്പ് ഔഖാഫിന്റെ മുദീറായിരുന്ന ഡോക്ടർ ഈസാ മാനിയാണ്. ആരാണ് അവതാരിക എഴുതിയത്? ഡോക്ടർ മഹ്മൂദ് സഈദ് മംദൂഹ് മിസ്രിയാണ്. എവിടെ നിന്നാണ് കയ്യെഴുത്ത് പ്രതി കിട്ടിയത്? ഇന്ത്യയിലെ അസ്സയ്യിദ് അബീൽ ബറക്കാത്തുൽ ഖാദിരി എന്ന് പറയുന്ന ഒരു പറയലെ വിദ്യാർത്ഥിനാ കിട്ടിയത് കേട്ടോ. പിന്നെയോ അത് എന്നാണ് ആ കയ്യെഴുത്ത് പ്രതി നിന്ന് വിരമിച്ചത്? ഹിജറ 933 ഹിജറ 211 മരിച്ചനാര് അബ്ദുർ റസാഖ്. അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞിട്ട് പിന്നെയും 700 കഴിഞ്ഞിട്ടാണ് എന്ത് കണ്ടെത്തുന്നത്? ഈ കയ്യെഴുത്ത് കോപ്പി കപ്പിപ്പിക്കും. ഇതെന്താ കുഴിച്ചെടുക്കണ സാധനം വെച്ചാൽ ഈ കയ്യെഴുത്ത് കോപ്പി പറഞ്ഞത്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. 933 കണ്ടെടുത്ത കയ്യെഴുത്ത് പ്രതി, അത് അടിസ്ഥാനമായി സ്വീകരിക്കാൻ പറ്റുമോ? ഒരു ഗ്രന്ഥം രചിച്ചാൽ ഗ്രന്ഥകർത്താവിന്റെ കാലത്തുള്ള കയ്യെഴുത്ത് കോപ്പി, അതിൽ നിന്ന് പകർത്തി അടുത്ത കോപ്പി, അത് ഇന്നാലിന്ന ലൈബ്രറിയിലുണ്ട്, അങ്ങനെയാ കിതാബ് സ്ഥാപിക്കല്. കിതാബ് നിസ്ബത്തുൽ കിതാബി ഇലാ മുഅല്ലിഫിഹി, ഈ കിതാബ് മുഅല്ലിഫിലേക്ക് ചേർത്തി പറയൽ, അതിന് ചില തത്വങ്ങളുണ്ട്.
എന്നിട്ട് ഇയാളോട് ചോദിക്കാണ്, ഇയാൾ ഇങ്ങനെ പറഞ്ഞു, അവസാനം ചോദിച്ചു, ആ കയ്യെഴുത്ത് പ്രതി എവിടെയാണ്? ആ കയ്യെഴുത്ത് പ്രതിക്ക് അവലംബമായ കയ്യെഴുത്ത് പ്രതി എവിടെ? ഒന്ന് കേട്ടോളി ആ ചോദ്യോത്തരത്തിന്റെ അവസാന ഭാഗം. എവിടെ നിന്നാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി കിട്ടിയത്? ഇന്ത്യയിൽ നിന്നാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി കിട്ടിയത്. സയ്യിദ് മുഹമ്മദ് അമീൻ ബറക്കാത്തി അൽ ഖാദിരി എന്നിവരിൽ നിന്നാണ് അത് കിട്ടിയത്. പറയൂ, ഏത് കൊല്ലമാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി രേഖപ്പെടുത്തിയത്? ഇതര 933 റമലാൻ 9 തിങ്കളാഴ്ച ദിവസമാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി ആ കയ്യെഴുത്ത് പ്രതിയിൽ നിന്ന് വിരമിച്ചത്. കയ്യെഴുത്ത് പ്രതി ഉണ്ടാക്കാൻ അവലംബിച്ച കയ്യെഴുത്ത് പ്രതി എവിടെയാണുള്ളത്? ഇമാം ബൈഹഖിയും ഇമാം ഖസ്സലാനിയും ഇമാം സുയൂത്തിയും ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമിയും ഒക്കെ അവലംബിച്ച ഏത് കയ്യെഴുത്ത് പ്രതിയാണോ അതേ പ്രതിയിൽ നിന്നാണ് ഇവരും അത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. പറഞ്ഞു മറുപടി. എങ്ങനെണ്ട്, കസ്തല്ലാനിയും ബൈഹക്കിയും ഒക്കെ കണ്ട കയ്യെഴുത്ത് പ്രതി എവിടെയാണെന്നാ ചോദിച്ചത്? ഇപ്പൊ 933 പത്താം നൂറ്റാണ്ടിൽ കണ്ടെത്തിയ കയ്യെഴുത്ത് പ്രതി അതിന്റെ അത് ഏത് കയ്യെഴുത്ത് കോപ്പി അവലംബിച്ച് തയ്യാറാക്കിയതാണ്? അതിനെ സംബന്ധിച്ചാ ചോദിച്ചത്. അത് എവിടെയെന്നാ ചോദിച്ചത്? ഏത് ലൈബ്രറിയിലാ സൂക്ഷിച്ചിട്ടുള്ളത്? അത് പറയുന്നില്ല. കസ്തല്ലാനിയും ബൈഹക്കിയും ഒക്കെ കണ്ട അതേ കോപ്പി തന്നെയാണ്. എന്നാ പിന്നെ ഓലൊക്കെ കണ്ട കാലത്തുള്ളതാണെങ്കിൽ അത് തന്നെ ഇതുവരെ കിട്ടാഞ്ഞെന്തേ? 7 നൂറ്റാണ്ട് അബ്ദുൽ റസാഖിന്റെ കാലം കഴിഞ്ഞിട്ട് 7 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുണ്ടായത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഏതായാലും ഇന്ത്യയിലെ ഖാദിരി തരീഖത്തിന്റെ ഒരാളെ കയ്യിലാണ് ഇതുണ്ടായിട്ടുള്ളത്. അത് ഈ റസൂലുള്ളാഹിന്റെ നൂറിനെ സംബന്ധിച്ച് ഒരുപാട് കെട്ടുകഥകൾ പ്രചരിപ്പിക്കുന്ന പറയലവികളാണ് അതുണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അതൊരിക്കലും വിശ്വാസയോഗ്യമല്ല. അതിന്റെ കയ്യെഴുത്ത് പ്രതിയുടെ കാലപ്പഴക്കം പരിശോധിക്കുമ്പോൾ തന്നെ അത് പിൽക്കാലത്ത് കെട്ടിയുണ്ടാക്കിയതാണ് എന്ന കാര്യം വ്യക്തമാണ്. അതുകൊണ്ടാ സക്കരിയ സലാഹി പറഞ്ഞത്, അത് മർക്കസിലെ മേശന്റെ ഉള്ളിൽ കണ്ടു വെച്ചാ നാട്ടുകാരടിക്ക് ഇറക്കണ്ട. കാരണം പണ്ഡിതന്മാരെ മുമ്പിൽ അത് കൊണ്ടുവരാൻ പറ്റൂല. ഇനി സുഹൃത്തുക്കളെ, ഒരൊറ്റ ക്ലിപ്പും കൂടി കാണിച്ചു അവസാനിപ്പിക്കുകയാണ്. ഈ കാന്തപുരത്തിന്റെ മുടികിട്ട വെള്ളം കുടിച്ചവർക്കൊക്കെ ഒരു പുതിയ രോഗം ഉണ്ടാകണ്ടെന്ന് പറഞ്ഞു, അതും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ആളുകൾക്ക് അരിവാൾ രോഗം ബാധിച്ചിട്ടുണ്ട്. ഞാന് ഇതിനെന്താ ഇതിന് കാരണം ഞാൻ ആലോചിക്കരുത്. അപ്പോഴാണ് ഹമീർ ഫൈസിയുടെ കാന്തപുരത്തിന്റെ മുടിയിട്ട വെള്ളത്തിന്റെ മത മനസ്സിലാക്കിയത്. ചുരുക്കത്തിൽ ഇപ്പൊ പിടുത്തം കിട്ടി. കാന്തപുരത്തിന്റെ മുടിയിട്ട വെള്ളം ആര് പിടിച്ചോ അവർക്കൊക്കെ അരിവാള് രോഗമാണ്. ഈ കൂടാരത്തിൽ നിന്ന് ഇനിയെങ്കിലും രാജിവെച്ച് ഹക്കായ വഴിയിലേക്ക് വരാൻ ബഹുമാനപ്പെട്ട സഹോദരങ്ങൾ തയ്യാറാണ്. അത് തന്നെയാ ഞങ്ങൾക്കും പറയാനുള്ളത്. എ പി ഗ്രൂപ്പുകാരെ, പരലോകത്തെ ഭയപ്പെട്ടുകൊണ്ടെങ്കിലും മുസ്ലിമീങ്ങളെ പഴപ്പിക്കുന്ന ഈ പണി നിങ്ങൾ ഒഴിവാക്കണം. ഞാൻ ആദ്യം മോദി വെച്ച ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു ഇന്ന കതീറം മിനൽ അഹബാരി വർറുഹ്ബാൻ ലയഅകുലൂന അംവാല അന്നാസ ബിൽ ബാത്തിൽ. സത്യവിശ്വാസികളെ, പണ്ഡിത പുരോഹിതന്മാരിൽ ധാരാളം ആളുകൾ ജനങ്ങളുടെ സ്വത്ത് അന്യായമായി തിന്നുന്നു. വയസുദ്ദൂന അൻ സബീലില്ല, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജനങ്ങളെ തെറ്റ് തടയുകയും ചെയ്യുന്നു എന്നു പറഞ്ഞിട്ടുള്ള ആ ആയത്താണ് ഞാൻ ഓതി വെച്ചത്. അതാണ് എ പി ഗ്രൂപ്പിന് ഏറ്റവും ഫിറ്റായ ആയത്ത്. ഇൻഷാ അല്ലാ ഇനിയും ചാലിയത്ത് വെച്ച് നമുക്ക് കണ്ടുമുട്ടാം, വിഷയങ്ങൾ മാറ്റുരക്കാം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ 2 ദിവസവും നമുക്ക് വളരെ സൗകര്യപ്രദമായി ഈ വിഷയം അവതരിപ്പിക്കാൻ തൗഫീഖ് നൽകിയ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. നാട്ടുകാർക്ക് എന്റെ വകയായി പ്രത്യേകം നന്ദി പറയുകയാണ്. അൽഹംദുലില്ലാഹ്. مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على رسولنا المصطفى محمد وعلى آله وصحابته أجمعين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم